ഇനി ചുമ്മാതങ്ങ് ലൈസൻസ് കൊണ്ടുപോകണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറയുന്നു. പരീക്ഷ കടുപ്പിക്കും. ഗതാഗത വകുപ്പിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പോലും. ഡ്രൈവിംഗ് സ്കൂളുകളെ ഉദ്ദേശിച്ചാൽ ഇതൊക്കെ തള്ളുന്നത്. നടന്നാലും നടന്നില്ലെങ്കിലും കിടക്കട്ടൊരു വെടി. ലേണേഴ്സ് എടുക്കുന്ന ടെസ്റ്റിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ചോദ്യങ്ങളുടെ എണ്ണം 20 നിന്ന് 30 ഉയർത്തും. 30 ചോദ്യങ്ങളിൽ 25 ശരിയുത്തരം എഴുതിയാൽ മാത്രമേ പരീക്ഷ പാസ്സാക്കൂ. ഇതോടൊപ്പം ഒരു ദിവസം 20 കൂടുതൽ ലൈസൻസ് ഒരു ഓഫീസിൽ നിന്ന് അനുവദിക്കരുതെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വാഹനം ഓടിക്കുന്നു എന്നതല്ല, വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുന്നത്. ആരുടെയെങ്കിലും റെക്കമെൻഡേഷനുമായി വന്നാൽ അവർക്ക് ലൈസൻസ് കൊടുക്കില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തും. എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തും. സംസ്ഥാനത്ത് 450,000 ലൈസൻസും RC ബുക്കും വിതരണം ചെയ്യാനുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ മോശമായ ഭാഷ പ്രയോഗിക്കരുത്. കുട്ടികളോടും സ്ത്രീകളോടും വളരെ മാന്യമായി ഇടപെടണം. പറയുന്നത് ആരാന്ന് ഓർക്കണേ. എല്ലാം ക്യാമറയിലാണ്. ക്യാമറ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിന് ക്യാമറ വേണ്ടേ? അതിന് ക്യാമറ വേണം. ഇതൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ വച്ച് തള്ളിയത്. ഇതെല്ലാം എന്തിനാണെന്ന് കേൾക്കുന്നവർക്കറിയാം. കാളപാല് പൊക്കുന്നത് ചാണകം ഇടാനാണ്, അല്ലാതെ മൂത്രമൊഴിക്കാനല്ല. നാളെ ഡ്രൈവിംഗ് സ്കൂളുകാർ എവിടെയാണ് കാണാൻ ചെല്ലേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്നറിയണ്ടേ? അതനുസരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ മാറ്റിപ്പിടിക്കണ്ടേ? മന്ത്രിയുടെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാത്തിനും ഉത്തരവാദി ഈ ഡ്രൈവിംഗ് സ്കൂളുകാരാണെന്ന്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.